നമസ്കാരം. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജാമ്യം റദ്ദാക്കുന്നതിനോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യപ്പെടും, അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കുന്നത് വഴി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബി ജെ പി നേതാക്കൾ തെരുവിലിറങ്ങി അദ്ദേഹത്തിന് വേണ്ടി ഒരു സംരക്ഷണ വലയം തീർക്കാനും അദ്ദേഹത്തിന് വേണ്ടി അനുകൂലമായി മുദ്രാവാക്യം വിളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പി സി ജോർജിന് ബി ജെ പിയിലേക്കുള്ള പ്രവേശനം അഥവാ എൻ ഡി യുടെ ഭാഗമായി നിൽക്കുന്നത് ഇനി കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പി സി ജോർജ് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് വോട്ടിന് വേണ്ടി എന്ത് രാഷ്ട്രീയ അടിയറവും പറയാൻ ഒരു മടിയുമില്ല. ഷോൺ ജോർജ് പറയുന്നത് പി സി ജോർജ് രാഷ്ട്രീയപരമായ അറസ്റ്റിന് തയ്യാറാണ്, പക്ഷേ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പൊതുപ്രവർത്തകൻ കൂടിയായ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിയതോടുകൂടി വൻജനാവലിയാണുള്ളത്. പി ഡി പി നേതാക്കൾ അവിടെ മാർച്ച് നടത്തുന്നുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനിടയിൽ മതവിദ്വേഷ പ്രസംഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ നടത്തുന്ന കച്ചവടങ്ങളെക്കുറിച്ച് വളരെ മോശമായ അപകീർത്തിപരമായിട്ടുള്ള പ്രസംഗം നടത്തി അവർ വിതരണം ചെയ്യുന്ന പാനീയങ്ങളിൽ വന്ധ്യംകരണത്തിനുള്ള മരുന്ന് വിതറുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷം ഉളവാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നു, ഇവിടെ ലൗ ജിഹാദിയാണ്, ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അരാജകത്വമാണ് എന്നൊക്കെ ഇവിടെ പി സി ജോർജ് അല്ല ബി ജെ പിക്കാർ സ്ഥിരം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എന്നത് മാത്രമല്ല, പി സി ജോർജ് അത് ഏറ്റുപാടുകയും ബി ജെ പിക്കാർ പോലും നേരിട്ട് പറയാൻ പറ്റാത്തത് ബി ജെ പിക്കാർ പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പി സി ജോർജ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു കുരങ്ങനെ കിട്ടിയതുപോലത്തെ ലാഘവത്തിലാണ് അവർ ആടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന രീതിയിൽ, ആടിക്കളിക്കൂ പി സി, ചാടിക്കളിക്കൂ പി സി എന്ന രീതിയിൽ നമ്മുടെ ഈ പ്ലാന്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന പി സിയെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ പി സിയെ കറിവേപ്പില പോലെ എറിയുകയും നഷ്ടം പി സിക്ക് മാത്രമായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പി സി ജോർജിന് ആദ്യം ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും എറണാകുളം വെണ്ണലയിൽ വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തുകയും ജാമ്യവ്യവസ്ഥയും ലംഘിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതായത് ലെവലേഷൻ കൂസ് ഇല്ലാതെ ചെയ്തതെന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അബദ്ധത്തിൽ പറഞ്ഞതല്ല, ഒരു ഒഴുക്കിന് പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത് പർപ്പസ്ഫുള്ളിയാണ്, കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും ആ സമുദായത്തിനെ നാറ്റിക്കാൻ വേണ്ടി ഭീകരവാദ പ്രവർത്തനവുമായി ചേരുകയാണെങ്കിൽ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ഏതർത്ഥത്തിലാണ്? ഈരാറ്റുപേട്ടയിലെ ചില ആളുകൾ പി സി ജോർജിനെതിരെ തിരിഞ്ഞ നിമിഷം മുതൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നുള്ളൂ എന്ന് ചിലർ ചോദിക്കുന്നു. പി സി ജോർജിനെ വളർത്തി ഇത്രയും മലീനസമായ വാക്കുകൾ പറയാൻ പ്രേരിപ്പിച്ചത് യു ഡി എഫ് തന്നെയാണ്. യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുതല മുറിച്ചുള്ള വാളായിരുന്നു ഒരു കാലത്ത് പി സി. പി സി ജോർജിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് മറ്റ് ആളുകളെ, എൽ ഡി എഫിൻ്റെ നേതാക്കളെ തെറി പറയുക, ഗൗരിയമ്മയൊക്കെ അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോശമായ പ്രായത്തിൽ ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. സ്ത്രീകളോട് നടത്തുന്ന പരാമർശങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒന്നാലോചിക്കണം, ആ മനുഷ്യൻ 70 വയസ്സിന് പുറത്തുള്ള ഈ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തുടരെ തുടരെയുള്ള നിയമലംഘനം തന്നെയാണ്. അതിനെ ബി ജെ പി ഏറ്റുപറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തു കളയും എന്നുള്ളത് ഞങ്ങൾക്ക് കാണണമെന്ന്. കേരളത്തിൽ ഒരു പോലീസ് ഉണ്ടെന്നും ഒരു പിണറായി സർക്കാരുണ്ടെന്നും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് അരാജകത്വം പടരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ഇവിടെ വിമോചന സമരത്തിന് സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്നുള്ളതും പിണറായി വിജയൻ്റെ അജണ്ടയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനം മാത്രമല്ല സർക്കാരിൻ്റെ ദീർഘവീക്ഷണം കൃത്യമായി കോടതിയിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ അത് കോടതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ പറയുന്നതുപോലെ കേൾക്കാൻ കോടതി ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നതുകൊണ്ടല്ല, കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഇനിയും ജാമ്യം കൊടുത്താൽ ഇനിയും പി സി ജോർജ് പല ജംഗ്ഷനുകളിലും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് വർഗീയ രീതിയിലുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയും വർഗീയ വെറി നടത്താൻ വേണ്ടിയാണെന്നും വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കിയതെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.